മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്തേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാത്തതിൽ പ്രതിഷേധം. 7 മണിക്കൂറായി മാധ്യമപ്രവർത്തകർ കാപ്പിക്കുളത്ത് കാത്തിരിക്കുകയാണ്. വനത്തിലേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി നിഖിൽ പ്രമേശിച്ചിരുന്നു. നിഖിൽ, എന്താണ് ഇപ്പോൾ സംഭവസ്ഥലത്ത് മാധ്യമപ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടോ? എന്താണ് ഇവർ ഈ വനപാലകരും പോലീസും ഒക്കെ പറയുന്നത്? കഴിഞ്ഞ 7 മണിക്കൂറോളമായി ഈ സംഭവം നടന്ന ഇടത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഇവിടെ തുടരുകയാണ്. ഇതുവരെ ആരെയും കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്നതിന് ഏതാണ്ട് 4 കിലോമീറ്റർ ഇപ്പുറമാണ് മാധ്യമപ്രവർത്തകരെല്ലാം ഉള്ളത്. ഇവിടെ അവരെ തടയുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ നിരന്തരം ഈ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇനിയും മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പ്രസ് ക്ലബ്ബ് ഭാരവാഹി നിസാം നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പോൾ നമ്മൾ ജില്ലാ കളക്ടറുമായും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്? എന്താണ് എത്ര സമയം അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? നമ്മളൊരു 11 മണി മുതൽ ഇവിടെ ഉണ്ട് ആളുകളെല്ലാവരും. നമുക്ക് ഇതുവരെ കൃത്യമായ ഒരു വിവരം അവർ തന്നിട്ടില്ല. പോലീസുകാരെ തന്നിട്ടില്ല. അല്ല, പോലീസ് ആണെങ്കിലും SP ആണെങ്കിലും ആരും തന്നിട്ടില്ല. നമ്മൾ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. ജില്ലാ കളക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ വയനാട് SP നമ്മളെ വന്ന് കാണുകയും വിശദീകരണം തരുകയും ചെയ്യുന്നതായിരുന്നു. എന്നാൽ അതൊരു 4:15 അത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്ര നേരമായിട്ടും നമ്മളെ SP കാണാനോ ഒന്നിനും സാധിച്ചിട്ടില്ല. ഒരു 6 മണിയോടെ SP എത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ് നമ്മൾ ഇതിലെ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ ആവശ്യപ്പെട്ടു, ഇത്രയും സമയം കാത്തിരിക്കുകയാണ്, ഞങ്ങളെ കടത്തിവിടണമെന്ന്. എന്താണ് അപ്പോഴൊക്കെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം? എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? ഇപ്പോൾ വെച്ചാൽ നമ്മൾ നടന്നു പോകണത് തന്നെ 3 കിലോമീറ്ററോളം നടന്ന് മുകളിലേക്ക് പോകണം. അത് റിസ്ക്കാണ്. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ കളക്ടർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അവിടെ എത്തിക്കുക എന്നത് റിസ്ക്കുള്ള കാര്യമായതുകൊണ്ട് മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്നാണ്. അതിന് പകരം SP ഇവിടെ വന്നിട്ട് നമുക്ക് വിശദീകരണം തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ഉണ്ടായ, കേരളത്തിൽ തന്നെ ഉണ്ടായ വിവിധ ഏറ്റുമുട്ടലുകളിൽ സമാനമായ രീതിയിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുന്ന വേളയിലെല്ലാം അല്പം വൈകിയാണെങ്കിലും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന വേളയിലെങ്കിലും മാധ്യമപ്രവർത്തകരെ അവിടേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അത് മഞ്ചക്കണ്ടിയിലാണെങ്കിലും നിലമ്പൂർ കരുളായിലാണെങ്കിലും ഒക്കെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്ര അധികം സമയം കഴിഞ്ഞിട്ടും മാധ്യമപ്രവർത്തകരെ അവിടേക്ക് ഇതുവരെ പ്രവേശിപ്പിച്ചിട്ടില്ല. എന്താണ് അവിടെ നടക്കുന്നത് എന്നത് സംബന്ധിച്ച് പോലും കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. ഈ മരണം തന്നെ സ്ഥിരീകരിക്കുന്നത് നമ്മൾ ജില്ലാ പോലീസ് മേധാവിയെ ഫോണിൽ ബന്ധപ്പെട്ടാണ്. അതല്ലാതെ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല. എന്തായാലും നിഖിൽ, ഇതിനകത്ത് വലിയൊരു വലിയ വിചിത്രമായ കാര്യമുള്ളത്, 7 മണിക്കൂറായി ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ വിശദീകരണം ഉണ്ടായിട്ടില്ല. അങ്ങനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ സംഭവ സ്ഥലത്തേക്ക് ഉൾപ്പെടെ പ്രവേശിപ്പിക്കുന്നതിൽ എന്താണ് ഇത്ര പ്രയാസം എന്നുള്ളത് നേരത്തെ ആദ്യത്തെ രാവിലെ സമയങ്ങളിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയിക്കുന്നത് അവിടെ ഏറ്റുമുട്ടൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നായിരുന്നു. എന്നാൽ ഏതാണ്ട് 12 മണിയോടുകൂടി നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഇപ്പോൾ കുഴപ്പങ്ങളില്ല, ഇപ്പോൾ എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്രയധികം സമയമായിട്ടും അവിടേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാത്തതിൽ സ്വാഭാവികമായും മനുഷ്യാവകാശ പ്രവർത്തകരും പോരാട്ടം പ്രവർത്തകരും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു ദുരൂഹത സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രതിഷേധാർഹമാണ്. 7 മണിക്കൂറായി മാധ്യമപ്രവർത്തകർ ഈ സംഭവ സ്ഥലത്തേക്ക് പോകാനോ ഔദ്യോഗിക വിശദീകരണത്തിനുമായി കാത്തു നിൽക്കുന്നു. ഇതുവരെ സർക്കാർ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. 4 മണിക്ക് വയനാട് SP എത്തി വിശദീകരണം നൽകുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും 4 മണിക്കും വയനാട് SP എത്തിയിട്ടില്ല. 6 മണിക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്തേക്ക്, ഇൻക്വസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കരുളായിയിലും മഞ്ചക്കണ്ടിയിലും. പക്ഷേ ഇക്കാര്യത്തിൽ ഇവിടെ വയനാട്ടിൽ നടന്ന ഈ ഏറ്റുമുട്ടലിൽ പടിഞ്ഞാറത്തറയിലേക്ക് അനുവദിക്കുന്നില്ല മാധ്യമപ്രവർത്തകരെ എന്നുള്ളതും ഈ ഘട്ടത്തിൽ പ്രതിഷേധാർഹമാണ്. ഒപ്പം തന്നെ നിഖിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ ചില സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉണരുകയും ചെയ്യുന്നുണ്ട്.